ആരാണ് ഇനി ഇന്ത്യ ഭരിക്കുക? ആർക്കാണ് ഇന്ത്യ ഭരിച്ച് ഈ ബി ജെ പി സർക്കാരിനെ പുറത്താക്കാൻ കഴിയുക? അതായത് ജനങ്ങള് പല വിലക്കയറ്റവും മറ്റുള്ളത് കൊണ്ടൊക്കെ പൊറുതിമുട്ടിയിരിക്കുന്ന ഞാൻ കാണുന്ന കോൺഗ്രസിന്റെ ഒരു പിക്ചർ ശരിക്കും ഈ രാഹുൽ ഗാന്ധി എന്നുള്ള വ്യക്തി മാത്രമാണ് ഇതിന് മുന്നിൽ നിന്ന് വാ വാ ജനങ്ങളെ ഇങ്ങോട്ടേക്ക് വാ, ഇത് തെറ്റും ശരിയും തിരിച്ചറിയാൻ ബാക്കിയുള്ള മുതിർന്ന നേതാക്കൾ എത്രയോ പേരുണ്ട്. പല നേതാക്കന്മാരും ബി ജെ പിയിലേക്ക് പോയി എന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ആം ആദ്മി പാർട്ടി എന്നുള്ള ഒരു പാർട്ടി ശരിക്കും ജനങ്ങളുടെ മുന്നിൽ ഡെവലപ്മെന്റ് പാർട്ടി ആയിട്ടാണ് ശരിക്കും കാണുന്നത്, ഒരു മതത്തിന് അതീതമല്ലാത്ത. പക്ഷേ പലപ്പോഴും ആം ആദ്മി പാർട്ടി ശരിക്കും ബി ജെ പിയുടെ ഒരു ബി ടീമാണെന്ന് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് വി ടി ബൽറാം എന്റെ ഫേസ്ബുക്കിൽ പേജിൽ വന്ന് കമന്റ് ചെയ്തത്. അദ്ദേഹം പറയുന്നത് അത് രണ്ടാം ഘട്ടത്തിൽ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാൽ 151 ദിവസം കഴിയ ജനുവരി 30-നാണ്. 1990 സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം ലോകം ഒരു റൈറ്റ് വേർഡ് ട്രെൻഡാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ആ റൈറ്റ് വേർഡ് ട്രെൻഡ് പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ഒരേ കാര്യം ചെയ്യുക, വ്യത്യസ്ത ഫലങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് നട്ടപ്രാന്താണ്. ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഇടപെടുകയാണ്, അതായത് കോൺഗ്രസ് തകർന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരായിട്ട്? കോൺഗ്രസിലെ പല ആളുകളും ഇപ്പോൾ മുതിർന്ന നേതാക്കളൊക്കെ ഇപ്പോൾ ശശി തരൂർ വരെ നേതൃസ്ഥാനത്തേക്ക് വരാൻ നിൽക്കുന്ന സമയത്ത് മുതിർന്ന ആൾക്കാരെ പോലും അദ്ദേഹത്തിന് വിശ്വാസമില്ല. കാര്യം എനിക്ക് അവരുടെ പിന്തുണ കിട്ടില്ല എന്നൊരു നേതാവാകാൻ വരുന്ന ഒരാൾ തുറന്നു പറയാണ്. അപ്പോൾ എത്രത്തോളം മോശമായി പോയി കോൺഗ്രസിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഒരു വലിയൊരു ക്യാമ്പയിൻ ഉണ്ട്, അതൊരു യാത്ര കണക്കല്ല. എന്നാലും അദ്ദേഹം കേജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ വലിയ യാത്രകൾ നടക്കുന്നുണ്ട്. അത് ഈ സ്ട്രെച്ചിലല്ല എന്ന് മാത്രം. മേക്ക് ഇന്ത്യ നമ്പർ വൺ. മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്കെല്ലാം അമ്പേ പരാജയമാണ് ഈ കഴിഞ്ഞ 5-8 വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ ജോഡോ യാത്ര ഞാൻ പറഞ്ഞു കൗണ്ടർ പൊളിറ്റിക്സ് ആണ്, കൗണ്ടർ അജണ്ടയാണ്. രണ്ടാമത്തെ വിഷയം, ഇത് തുടങ്ങുന്നത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയാണ്. ഇതിൽ ഗുജറാത്ത് സ്പർശിക്കുന്നില്ല. ചരിത്രമുള്ള അമേരിക്കയിൽ പോലും ട്രംപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അമേരിക്കയുടെ ദേശീയത മുന്നോട്ട് വെച്ചുകൊണ്ട്, ഇസ്ലാമോഫോബിയ മുന്നോട്ട് വെച്ചുകൊണ്ട് അമേരിക്കൻ ജനതയുടെ വോട്ട് വാങ്ങി അമേരിക്കയിൽ ഭരണാധികാരിയായി മാറുന്നു എന്നുള്ളതാണ്. ഈ അമേരിക്ക പോലുള്ള ഒരു സ്ഥലമല്ല ഇന്ത്യ. നമ്മൾ ഈ യൂണിവേഴ്സിലെ ഒരു ഭൂഖണ്ഡമാണ് ഇന്ത്യ. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജൂഡോ യാത്ര എന്നുള്ളത് ശരിക്കും ഇന്ത്യയെ രക്ഷിക്കുക എന്നുള്ള രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പകുതിയോളമായി. അതോടനുബന്ധിച്ച് തന്നെ ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. ആം ആദ്മി പാർട്ടി ശരിക്കും ഇന്ന് രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഒരു വെല്ലുവിളിയായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. മോദിക്കാര് മണികെട്ടും എന്നുള്ള ഒരു ചർച്ചയിലേക്കാണ് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വിനോദ് മേക്കോത്താണ് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട്, അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ഷൗക്കത്ത് അലിയാണ്. രണ്ടുപേർക്കും നമസ്കാരം. താങ്ക് യു. നമസ്കാരം. ആദ്യമായി വിനോദ് മേക്കോത്തിനോടാണ് ചോദിക്കാനുള്ളത്. കോൺഗ്രസിൻ്റെ ഈ യാത്ര, ഈ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്ര എത്രത്തോളം അത് ഫലം കാണും? അതുപോലെ തന്നെ ബി ജെ പിയെ താഴെത്തിറക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഒരു യാത്ര നടത്തുന്നത്, എത്രത്തോളം അത് ഫലപ്രദമായി മാറും? ബി ജെ പിയെ താഴെത്തിറക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ടാണ്. ഈ യാത്ര, നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യാത്രകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. തീർച്ചയായും ആ യാത്രകൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഈ പദയാത്രകൾ വലിയ സ്വാധീനം ചെലുത്തിയത് കാണാം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും പദയാത്രകൾക്ക് വലിയ തോതിൽ ജനങ്ങളെ ആകർഷിക്കാനും സ്വാധീനിക്കാനുമുള്ള ശേഷി ഉണ്ട് എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് കശ്മീരിലേക്ക് ഇങ്ങനെയൊരു പ്രയാണം നടത്തുന്നത്. അതിലിപ്പോൾ 3 സംസ്ഥാനങ്ങൾ പിന്നിട്ടു, 3-ഒരു സംസ്ഥാനത്തിലൂടെ പര്യടനം നടത്തുന്നു. ഈ യാത്ര വലിയ ഒരു ബഹുജന ശ്രദ്ധയും മാധ്യമ ശ്രദ്ധയും ഇതിനകം തന്നെ കൈവരിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. 10,000 പേർ ഒരു ദിവസം അദ്ദേഹത്തെ അനുധാവനം ചെയ്യണം എന്ന രീതിയിൽ പ്ലാൻ ചെയ്യപ്പെട്ട യാത്രയിൽ 10,000ങ്ങളും 1,000,000ങ്ങളും പങ്കെടുക്കുന്ന രീതിയിലേക്ക് ആ യാത്ര പരിണമിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യാത്രയുടെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് തീർച്ചയായും അത് മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം പോലെ തന്നെ ഭാരത് ജോഡോ എന്നാണ് പറയുന്നത്. ഭാരതത്തെ ഒന്നിപ്പിക്കുക, യുണൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഭാരതം ഭിന്നിച്ച് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ ഭിന്നിപ്പ് മുതലെടുത്തുകൊണ്ട് അധികാരത്തിലേക്ക് എത്തിപ്പെടുന്നതിനുള്ള കുറുക്കുവഴി കണ്ടെത്തിയ മോദിയെയും ബി ജെ പിയെയും
ഭാരതം ഒന്നിച്ചു കഴിഞ്ഞാൽ അധികാര സ്ഥാനങ്ങളിൽ നിന്നും മാറ്റാൻ കഴിയും എന്ന ആശയം തന്നെയാണ് അതിന്റെ പിന്നിലുള്ളത്. അത്തരമൊരു യാത്ര ശരിക്കും ആം ആദ്മി പാർട്ടി കൂടെ നടക്കുന്നുണ്ട്. എന്താണ് ഈ യാത്രയെ കുറിച്ച് പറയാനുള്ളത്? ഡൂയിങ് സെയിം തിങ് ആൻഡ് എക്സ്പെക്ടിങ് ഡിഫറെന്റ് റിസൾട്ട് ഈസ് നത്തിങ് ബട്ട് ഇൻസെയിൻ. ഒരേ കാര്യം ചെയ്യുക, വ്യത്യസ്ത ഫലങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് നട്ടപ്രാന്താണ്. ദ ഐൻസ്റ്റീൻ പറഞ്ഞത് യാത്രകളുടെ ഒരു മേളകൾ നമ്മൾ കണ്ടത്. ഇപ്പം മേക്കോത്ത് പറയുമ്പോൾ നമ്മൾ കണ്ടതാണ് യാത്രകളുടെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. പരമ്പരാഗതമായ രീതിയിൽ നമ്മൾ നോക്കിക്കാണുന്ന ഒരു രീതിയിൽ ഇനിയും ജനങ്ങളെ കൊണ്ടുപോകണമെന്ന ചിന്തയുടെ മറ്റൊരു വശമാണ് ഈ യാത്ര. യാത്രയെ ഞാൻ കുറ്റം പറയുന്നില്ല. കെജ്രിവാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയുടെ യാത്ര നടക്കട്ടെ, നല്ലതൊക്കെ ചെയ്യട്ടെ, നടക്കട്ടെ എന്ന് തന്നെയാണ് അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ യാത്ര തുടങ്ങുന്നത് കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയാണ്. ഇന്നേക്ക് അത് 30 ദിവസം കഴിഞ്ഞു, കർണാടക ഏകദേശം കഴിഞ്ഞു. 30 ദിവസം കൊണ്ട് 700 കിലോമീറ്റർ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ശാരീരക്ഷമത സമ്മതിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ പൊളിറ്റിക്സിൽ അതിനല്ല പ്രാധാന്യം. പൊളിറ്റിക്സിൽ ജനങ്ങളിൽ ആ കാഴ്ചപ്പാട് ബിൽഡപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഈ യാത്രയുടെ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയണം. ഒന്ന്, അതിൻ്റെ അജണ്ടയാണ്. ആ അജണ്ട എന്ന് പറയുന്നത് ഭാരത് ജോഡോ യാത്ര, ഭാരതത്തെ ഒന്നിപ്പിക്കുന്ന യാത്ര, യൂണിഫൈ ചെയ്യുന്ന യാത്ര എന്ന് പറഞ്ഞാൽ ആരും ഒന്നിപ്പിക്കാതിരുന്നിട്ടുണ്ട്, അത് ബി ജെ പിയാണ്. ഭാരതത്തെ കീറിമുറിക്കുന്നു, ഹിന്ദുവൽക്കരിക്കുന്നു, ധ്രുവീകരിക്കുന്നു, ഈ പണിയാണ് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ അജണ്ടയെ കൗണ്ടർ അജണ്ടയാണ് ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞാൽ, ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്ന ആശയം പറയുന്ന ആ സമയത്ത് ബി ജെ പിയുടെ അജണ്ട പറഞ്ഞേ തീരൂ. നെഗറ്റീവായിട്ടെങ്കിലും അവർക്ക് റീച്ച് കിട്ടുകയാണ്. ഒന്നുകൂടെ സ്പഷ്ടമായി പറഞ്ഞാൽ ഈ ഭാരത് ജോഡോ യാത്രയുടെ അജണ്ട ബി ജെ പി എന്ന് പറയുന്ന അവസ്ഥയില്ല എങ്കിൽ അത് പ്രസക്തിയില്ല. സ്റ്റാൻഡ് അലോൺ അല്ല, ഒന്നിനോട് ചാരി നിൽക്കുന്നതാണ്. എന്നാൽ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഒരു വലിയൊരു ക്യാമ്പയിൻ ഉണ്ട്, അതൊരു യാത്ര കണക്കല്ല. എന്നാലും അദ്ദേഹം കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ വലിയ യാത്രകൾ നടക്കുന്നുണ്ട്, അത് ഈ സ്ട്രെച്ചിലല്ല എന്ന് മാത്രം. മെയ്ക്ക് ഇന്ത്യ നമ്പർ വൺ, കെജ്രിവാൾ മുന്നോട്ട് വെക്കുന്ന വലിയൊരു പ്രസക്തമായ ചോദ്യം. നമുക്ക് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 60 വർഷമായ ഒരു രാജ്യമാണ് സിംഗപ്പൂർ. അങ്ങനെ പല രാജ്യങ്ങളും, ജപ്പാൻ, ജർമ്മനി തുടങ്ങിയ ഒരുപാട് വികസിത രാജ്യങ്ങൾ നമുക്ക് ശേഷം പ്രയാണം തുടങ്ങിയതാണ്, യുദ്ധം കൊണ്ട് ഇല്ലാതെ രാജ്യങ്ങളാണ്. എന്നിട്ട് പോലും അവരെത്രയോ മുൻപിലാണ്. 75 വർഷമായ നമ്മൾ ഇന്നും പള്ളിയും അമ്പലവും പറഞ്ഞ് തിരിഞ്ഞു കളിക്കുന്നു. നല്ല ഹോസ്പിറ്റൽസില്ല, നല്ല സ്കൂളുകളില്ല, ഗോശാലകൾ പോലുള്ള സ്കൂളുകളാണ് ഇക്കൂട്ടത്തിലുള്ളത്. ഇങ്ങ് കേരളത്തിൽ പോലും നമ്മൾ വിദ്യാഭ്യാസ ലോകത്ത് ഒരുപാട് മേൽക്കോയ്മ ഉണ്ടായി എന്ന് പറയുമ്പോഴും ഇപ്പോഴും നമ്മൾ സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ മുൻപിലാണ്. അതങ്ങ് ഡൽഹിയിലേക്ക് എത്തുമ്പോൾ ഒളിമ്പിക് സ്റ്റാൻഡേർഡുള്ള അത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് മാറുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മെയ്ക്ക് ഇന്ത്യ നമ്പർ വൺ എന്ന് പറയുന്ന ആശയം, ലോകത്തെ നമ്പർ വൺ രാജ്യം ഇന്ത്യ ആക്കുക എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവെക്കുന്നത് വിദ്യാഭ്യാസം, ആരോഗ്യം, റോഡ്, യാത്ര, വൈദ്യുതി, വെള്ളം തുടങ്ങിയ ഈ യാത്രയുടെ, മെയ്ക്ക് ഇന്ത്യ നമ്പർ വൺ എന്ന യാത്രയുടെ പ്രധാന ചിന്ത ഇനി ഇന്ത്യ വികസിക്കാനിരിക്കുകയല്ല, വികസിക്കുകയാണ് എന്ന ചിന്ത ഉണ്ടാക്കുകയാണ്. 2047 100 വർഷമാകുമ്പോഴത്തേക്കും, സ്വാതന്ത്ര്യം കിട്ടി 100 വർഷമാകുമ്പോഴത്തേക്കും ഇന്ത്യയുടെ പട്ടണങ്ങൾ സിംഗപ്പൂരിനെ മുകളിലേക്ക് പോകണം, പ്രത്യേകിച്ച് ഡൽഹി. ആ സ്വപ്നമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അത് ഇന്ത്യയിലേക്ക് മാറുകയാണ് ഇപ്പോൾ. അതാണ് മെയ്ക്ക് ഇന്ത്യ നമ്പർ വൺ എന്ന യാത്രയിലേക്ക് വരുന്നത്. ഇവിടെ രണ്ടാമത്തെ വിഷയം, ഇപ്പോൾ ഈ ജോഡോ യാത്ര ഞാൻ പറഞ്ഞു കൗണ്ടർ പൊളിറ്റിക്സാണ്, കൗണ്ടർ അജണ്ടയാണ്. രണ്ടാമത്തെ വിഷയം, ഇത് തുടങ്ങുന്നത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയാണ്. ഇതിൽ ഗുജറാത്ത് സ്പർശിക്കുന്നില്ല. ഗുജറാത്ത് സ്പർശിക്കാതെ ഞാൻ തന്നെ ഈ വിഷയത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് വി ടി ബൽറാം എൻ്റെ ഫേസ്ബുക്കിൽ പേജിൽ വന്ന് കമൻറ്റ് ചെയ്തത്, അദ്ദേഹം പറയുന്നത് അത് രണ്ടാം ഘട്ടത്തിൽ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാൽ 151 ദിവസം കഴിയാൽ ജനുവരി 30 ജനുവരിക്ക് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും ഇവിടെ ഇലക്ഷൻ കഴിയും. പിന്നെ രണ്ടാം ഘട്ടം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ക്ലാസ് ഇവിടുന്ന് എന്താ പറയുക, ഗുജറാത്ത് തൊട്ട് ആസാം വരെയെന്ന്. രണ്ടാം ഘട്ടം ഒന്നാം ഘട്ടമായും, ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടമായും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പം അവിടെ വരുന്നത് ഈ അജണ്ട തീരുമാനിച്ചതും യാത്രയുടെ റൂട്ട് തീരുമാനിച്ചതും കോൺഗ്രസ് ഡിഫെൻസീവിലാണ്. കോൺഗ്രസ് ഓൾറെഡി പരാജയം സംഭവിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഓൾറെഡി പരാജയം സംഭവിച്ചു, യാത്ര ഒരു ഫലപ്രദമാകാനും പോകുന്നില്ല എന്നാണ് ശരിക്കും ഷൗക്കത്ത് പറയുന്നത്. എന്താണ് പറയാനുള്ളത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. ഏതാണ്ട് 137 വർഷം കഴിഞ്ഞു ആ പാർട്ടി പ്രവർത്തനം ആരംഭിച്ചിട്ട്. അതിൽ ഉയർച്ചയുണ്ടായിട്ടുണ്ട്, താഴ്ചയുണ്ടായിട്ടുണ്ട്. ജനാധിപത്യത്തിൻ്റെ സ്വഭാവം എന്നുള്ള നിലയിൽ ഉയർച്ച താഴ്ചകളെ ഒരേ രീതിയിൽ തന്നെയാണ്, പല തകർച്ചകളുണ്ടായിട്ടുണ്ട്, പല ഉയർച്ചകളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ഈ ഇതൊരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ക്ഷീണകാലമാണ് എന്ന് ആര് പറഞ്ഞാലും സമ്മതിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ക്ഷീണകാലം തന്നെയാണ്. അതേസമയം ഇതിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള ഊർജവും കോൺഗ്രസ് പാർട്ടി സമാഹരിക്കുന്നത് ഈ നാട്ടിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് ഭാരത് ജോഡോ യാത്ര. ജനങ്ങളുടെ മുന്നിൽ ശരിക്കും ഒരു വലിയൊരു ക്വസ്റ്റ്യൻ കിടപ്പുള്ളത്, ആരാണ് ഇനി ഇന്ത്യ ഭരിക്കുക, ആർക്കാണ് ഇന്ത്യ ഭരിച്ച് ഈ ബി ജെ പി സർക്കാരിനെ പുറത്താക്കാൻ കഴിയുക? അതായത് ജനങ്ങൾ പല വിലക്കയറ്റവും മറ്റുള്ളത് കൊണ്ടൊക്കെ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സമയമുണ്ട്. ജനങ്ങളുടെ മുന്നിൽ ശരിക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇദ്ദേഹം പറയുന്നത് ശരിക്കും ഇത്തരം രീതിയിലേക്ക് പോകാൻ പാടില്ല, ഈ യാത്ര വെറും ഒരു ബഹസനം മാത്രമാണ്. അതുപോലെ തന്നെ താങ്കൾ പറയുന്നത് ഇതാണ് ശരി എന്ന് പറയുമ്പോഴും എനിക്ക് പറയാനുള്ളൊരു വിഷയം, കോൺഗ്രസിലെ പല ആളുകളും ഇപ്പോൾ മുതിർന്ന നേതാക്കളൊക്കെ ഇപ്പോൾ ശശി തരൂർ വരെ നേതൃസ്ഥാനത്തേക്ക് വരാൻ നിൽക്കുന്ന സമയത്ത് മുതിർന്ന ആൾക്കാരെ പോലും അദ്ദേഹത്തിന് വിശ്വാസമില്ല. കാര്യം എനിക്ക് അവരുടെ പിന്തുണ കിട്ടില്ല എന്നൊരു നേതാവാകാൻ വരുന്ന ഒരാൾ തുറന്നു പറയാണ്. അപ്പൊ എത്രത്തോളം മോശമായി പോയി കോൺഗ്രസിന്റെ അവസ്ഥ എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താങ്കൾ പറയുന്നുണ്ട് തകർച്ചയും ഉയർച്ചയും ഒക്കെ സ്വാഭാവികമായിട്ടുള്ളതാണ് കോൺഗ്രസിന്. പക്ഷേ ഈ കോൺഗ്രസിനെ രക്ഷിക്കാൻ ഇനി ആർക്കാണ് കഴിയുക? ഞാൻ കാണുന്ന കോൺഗ്രസിന്റെ ഒരു പിക്ചർ ശരിക്കും ഈ രാഹുൽ ഗാന്ധി എന്നുള്ള വ്യക്തി മാത്രമാണ് ഇതിന്റെ മുന്നിൽ നിന്ന് വാ വാ ജനങ്ങളെ ഇങ്ങോട്ടേക്ക് വാ, ഇത് തെറ്റും ശരിയും തിരിച്ചറിയാൻ, ബാക്കിയുള്ള മുതിർന്ന നേതാക്കൾ എത്രയോ പേരുണ്ട്, പല നേതാക്കന്മാരും ബി ജെ പിയിലേക്ക് പോയി എന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ എത്രത്തോളം ഇതിന് പ്രതീക്ഷയുണ്ട്? കോൺഗ്രസ് പരാജയപ്പെടുന്നു, കോൺഗ്രസ് ക്ഷീണിക്കുന്നു, കോൺഗ്രസ് താഴോട്ട് പോകുന്നു എന്നൊക്കെ പലതരത്തിലുള്ള പ്രചാരണങ്ങളുണ്ട്. എൻ്റെ ഒരു ചോദ്യം, ഇന്ത്യയിൽ 7 ദേശീയ രാഷ്ട്രീയ കക്ഷികളുണ്ട്. ബി ജെ പി പ്രോമിനൻ്റ് ആയിട്ട് ഇപ്പം ഭരിക്കുന്നു, കോൺഗ്രസ് അതിൻ്റെ താഴെ രണ്ടാമത്തെ കക്ഷിയായി നിൽക്കുന്നു. ബാക്കി 5 ദേശീയ രാഷ്ട്രീയ കക്ഷികളുടെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിച്ചാൽ എന്തുകൊണ്ട് ഇന്ന് കോൺഗ്രസ് ഈ തരത്തിലേക്ക് പോകുന്നു എന്നതിന് കൃത്യമായ ഉത്തരം കിട്ടും. എന്ന് വെച്ചാൽ അതിൻ്റെ സൂചന നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെങ്ങോളം എങ്ങോളം കാണാൻ കഴിയുന്ന ഒരു പ്രവണതയാണ്. 1990 സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം ലോകം ഒരു റൈറ്റ് വേർഡ് ട്രെൻഡാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ആ റൈറ്റ് വേർഡ് ട്രെൻഡ് പ്രകടിപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ പല പ്രതിലോമകരമായ പ്രവണതകളും പ്രകടിപ്പിച്ചുകൊണ്ട് ലോകത്തെങ്ങാനും എമ്പാടും പലതരത്തിലുള്ള ഭരണകൂടങ്ങൾ ഉണ്ടായി വന്നിട്ടുള്ള നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും എടുത്തു പറയാവുന്ന ഉദാഹരണമാണ് അമേരിക്കയിൽ കേവലം 600 അതിൽ തൊട്ടുമേലെയോ ഒക്കെ മാത്രം വർഷങ്ങളുടെ ചരിത്രമുള്ള അമേരിക്കയിൽ പോലും ട്രംപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അമേരിക്കയുടെ ദേശീയത മുന്നോട്ട് വെച്ചുകൊണ്ട്, ഇസ്ലാമോഫോബിയ മുന്നോട്ട് വെച്ചുകൊണ്ട് അമേരിക്കൻ ജനതയുടെ വോട്ട് വാങ്ങി അമേരിക്കയിൽ ഭരണാധികാരിയായി മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ടേമോടുകൂടി അമേരിക്കക്കാർക്ക് കാര്യം മനസ്സിലായി, അവരയാളെ കടലാസ് കൂട്ടി പുറത്തേക്ക് ഇട്ടു. പക്ഷേ ഒരു കാര്യം ഇവിടെ അതേസമയം അതിലൊരു കാര്യം എനിക്ക് ഇടപെടാനുണ്ട്. കാര്യം ഈ അമേരിക്ക പോലുള്ള ഒരു സ്ഥലമല്ല ഇന്ത്യ. ഇന്ത്യയെ വളരെയധികം ഈസിയാണ്. ഇന്ത്യയില് നോളജ് ക്വാളിഫിക്കേഷൻ എന്നുള്ള സംഭവം വലിയ കടമ്പകളാണ്. ശരിക്കും കോൺഗ്രസ് നമ്മൾ ഈ യൂണിവേഴ്സിലെ ഒരു ഭൂഖണ്ഡമാണ് ഇന്ത്യ. തീർച്ചയായും. അപ്പോൾ ആ യൂണിവേഴ്സിൽ ഉണ്ടാവുന്ന ഏത് ചലനവും, അത് കാലാവസ്ഥയാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, സാമൂഹിക ചലനങ്ങളാകട്ടെ, അതെല്ലാം ഇന്ത്യയിൽ സ്വാധീനിക്കും. ഭാഷയാകട്ടെ, എല്ലാം, സംസ്കാരമാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഈ 1990 ശേഷം ഉണ്ടായ ഒരു റൈറ്റ് വേർഡ് ട്രെൻഡിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ റൈറ്റ് വേർഡ് പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന പാർട്ടിയാണ് ബി ജെ പി. റൈറ്റ് വേർഡ് പൊളിറ്റിക്സാണ് ആ പൊളിറ്റിക്സിന് അതിനേക്കാൾ ശക്തമായ ഒരു ചരിത്രപരമായ പിന്നെ സാഹചര്യം ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തര കാലത്ത്, സ്വാതന്ത്ര്യ സമ്പാദനത്തിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. നമ്മളറിയാം ലോകം കണ്ട ഏറ്റവും വലിയ പുറപ്പാട് കണ്ട, ഏറ്റവും വലിയ വിഭജനത്തിൻ്റെ മുറിപ്പാടുകൾ കണ്ട ഒരു ഒരു വഴിയിലൂടെയാണ് ഇന്ത്യ കടന്നു വന്നത്. ഏറ്റവും വലിയ തോതിൽ ഭിന്നിച്ചുകൊണ്ടിരുന്നു, ഭിന്നിച്ച ഒരവസ്ഥയിൽ ഇന്ത്യ പിറന്നു വീഴുന്നത് തന്നെ. ആ ഭിന്നിപ്പിനെ മറികടക്കാൻ അന്നത്തെ ദേശീയ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് ഒരുമിച്ച് പോവുക, ഹിന്ദു മുസ്ലിം സിഖ് ഐക്യം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മതനിരപേക്ഷമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്ന് പറയുന്ന ഒരു ആശയത്തിന് വലിയ തോതിൽ സ്വാധീനം ലഭിച്ചിരുന്നു. അന്നത്തെ ലോകത്തിന് വലതുപക്ഷ ഒരു കാഴ്ചപ്പാടിലൂടെ പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല ലോകം മുഴുവൻ. ഉദാഹരണത്തിന് സോവിയറ്റ് വിപ്ലവം തുടങ്ങി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് ചേരിയുടെ ആവിർഭാവം, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സ്വാധീനവും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി വലതുപക്ഷത്തേക്ക് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രതിലോമ പ്രവണതകൾ ലോകത്തെങ്ങ എമ്പാടും സ്വാധീനം നേടിയതുപോലെ ഇന്ത്യയിൽ
അത് 1906 ഉണ്ടായ ഹിന്ദു മഹാസഭയാണെങ്കിലും 25 ഉണ്ടായ പിന്നെ RSS ആണെങ്കിലും അവയ്ക്കൊക്കെ വളരെയധികം ശക്തമായ നിലയിലേക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ലോകം മാറി, ഇന്ത്യ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം കോൺഗ്രസ് തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏതാണ്ട് 60 വർഷം അല്ലെങ്കിൽ 55 വർഷം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആൻറ്റി ഇൻകംപെൻസി ഫാക്ടർ ഏത് സമൂഹത്തിലുണ്ടാവും? ഭരണകൂട വിരുദ്ധത, കാരണം ഭരിക്കുന്നവർക്കെതിരായിട്ടുള്ള ഒരു പ്രവണത ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും അത് ഈ മതനിരപേക്ഷ കാഴ്ചപ്പാടുമായി പ്രവർത്തിക്കുന്ന കക്ഷികളെയെല്ലാം ബാധിച്ചിട്ടുണ്ട്. ഈ ദേശീയ രാഷ്ട്രീയ കക്ഷികളിൽ കോൺഗ്രസ് തകർന്നു, കോൺഗ്രസ് ക്ഷീണിച്ചു, കോൺഗ്രസ് സൈഡ് ലൈൻഡായി അംഗീകരിക്കുന്നു. അതേസമയം തകർന്നു എന്ന് ശരിക്കും ഞാൻ വിചാരിക്കാത്തൊരു വ്യക്തിയാണ്. ഞാനത് സമൂഹത്തിലോട് പറയാൻ ഉദ്ദേശിക്കുന്ന സാധനം കൂടെയാണ്. കോൺഗ്രസ് ശരിക്കും തകർന്നതല്ല, കോൺഗ്രസ് മതം ഇത്ര തകർത്തിയതാണ് പറയാം. അതായത് മതം ശരിക്കും ഇത്രയേറെ ഉപയോഗിച്ചിരുന്നതിൽ കോൺഗ്രസും ശരിക്കും ഇന്ന് പിടിച്ചു തന്നെ. കാര്യം അത്ര കോൺഗ്രസ് തകർത്തു. താങ്കളുടെ നിരീക്ഷണം ശരിയാണ്, മതം വർഗീയത എന്ന് പറയുന്നത് പ്രധാനമായും ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഇടപെടുകയാണ്. അതായത് കോൺഗ്രസ് തകർന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരായിട്ട്? കോൺഗ്രസ് തകർന്നിട്ടില്ല എന്ന് ഇന്ത്യയിലെ ബഹുജനങ്ങൾ വലിയ തോതിൽ വിശ്വസിക്കുന്നു. പക്ഷേ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന നേതാക്കന്മാർക്ക് ഇത്തരം എന്റെ പോലും കാഴ്ചപ്പാടില്ല എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിനെ ഒരു സമയത്ത് മതം ഉപയോഗിച്ച് തകർത്തു പോയതാണ്. കോൺഗ്രസ് മതം ഉപയോഗിച്ചില്ല എന്ന് പറയില്ല, പക്ഷേ മിതമായിട്ട് എല്ലാവരെയും ഉൾക്കൊണ്ടു പോകുന്ന രീതിയിലേക്കാണ്. അവർ ഡെവലപ്മെന്റ് ആവട്ടെ, മറ്റുള്ള ഭരണങ്ങളൊക്കെ ആവട്ടെ, എല്ലാവരെയും ഉൾക്കൊണ്ടു പോകുന്ന രീതിയിലേക്ക് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ. അതിപ്പോ പറയുമ്പോൾ BJP സർക്കാരിലെ മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ശ്രീ വാജ്പേയി ഉണ്ടായിരുന്നു. വാജ്പേയും ശരിക്കും എല്ലാവരെയും ഉൾക്കൊണ്ട്. താങ്കൾ ഈ പറഞ്ഞതിന് ഞാൻ നേരത്തെ പറഞ്ഞത് പൂർത്തിയാക്കിയാൽ അതിന് ഉത്തരം കിട്ടും. തീർച്ചയായും. അതായത് മറ്റ് ദേശീയ രാഷ്ട്രീയ കക്ഷികൾ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്കെല്ലാം അമ്പേ പരാജയമാണ് ഈ കഴിഞ്ഞ 5-8 വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ എടുത്തു നോക്കൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയിലെ ഭരണകൂടത്തെ പോലും നിശ്ചയിക്കുന്ന രീതിയിലേക്ക് സ്വാധീനം ചെലുത്തിയ കക്ഷികൾ ഇന്നെവിടെ എത്തി നിൽക്കുന്നു? സോഷ്യലിസ്റ്റുകൾ എവിടെ എത്തി നിൽക്കുന്നു? മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ദേശീയ രാഷ്ട്രീയ കക്ഷികളുടെ സ്ഥിതി ഇതാണെങ്കിൽ പിടിച്ചു നിൽക്കുന്നത് പ്രാദേശിക രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന കക്ഷികൾ മാത്രമാണ്, അല്ലെങ്കിൽ പ്രാദേശിക കക്ഷികളെപ്പോലെ ചുരുങ്ങി പ്രവർത്തിക്കുന്ന കക്ഷികൾ മാത്രമാണ് അല്പമെങ്കിലും ഇന്ത്യയിൽ പിടിച്ചു നിൽക്കുന്നത്. ഇനി BJP അങ്ങ് കയറി അധികാരത്തിൽ 2 വട്ടം വന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ എത്ര പെർസെൻറ്റ് വോട്ടുണ്ട് ആദ്യഘട്ടം വരുമ്പോൾ? 31% വോട്ട് മാത്രമാണ് എന്ന് പറഞ്ഞാൽ 69% വോട്ടും BJP ഗവൺമെൻറ്റിനെതിരാണ്. രണ്ടാമത്തെ ടേമിൽ അധികാരത്തിൽ വന്നപ്പോൾ 37% വോട്ടാണുള്ളത്, അപ്പോഴും 63% വോട്ട് BJP എതിരായിട്ടാണ് വീണിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യ കക്ഷികളുടെ വോട്ടുകൾ ഭിന്നിച്ചു പോയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മതാന്ധതയ്ക്കെതിരായിട്ടുള്ള ചിന്തകളും ഭിന്നിച്ചു പോയിരിക്കുന്നു, അതിൻ്റെ എല്ലാ ശക്തികളും ഭിന്നിച്ചു പോയിരിക്കുന്നു. അതിനെ യുണൈറ്റ് ചെയ്യുക, അതിനെ ഏകോപിപ്പിക്കുക, ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ തരത്തിലുള്ള ഗതകാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന മതനിരപേക്ഷ ജനാധിപത്യ സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരിക എളുപ്പമുള്ള കാര്യമല്ല. ഇതിൽ പറയുമ്പോൾ വേറെ വിഷയം പറയുന്നത് ആം ആദ്മി പാർട്ടി എന്നുള്ള ഒരു പാർട്ടി ശരിക്കും ജനങ്ങളുടെ മുന്നിൽ ഡെവലപ്മെന്റ് പാർട്ടി ആയിട്ടാണ് ശരിക്കും കാണുന്നത്, ഒരു മതത്തിന് അതീതമല്ലാത്ത. പക്ഷേ പലപ്പോഴും ആം ആദ്മി പാർട്ടി ശരിക്കും BJP ഒരു BTM ജനങ്ങൾക്ക് പല ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലേക്കുണ്ട്. അത് പല സംഭവങ്ങളായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് താങ്കൾക്കറിയാം. ഈ ആം ആദ്മി പാർട്ടി ശരിക്കും ആം ആദ്മി പാർട്ടി കൂടെ ശരിക്കും ആം ആദ്മി പാർട്ടിയുടെ ആശയം ശരിക്കും BJP പുറത്താക്കുക എന്നുള്ളതാണ് അല്ലേ? ആണല്ലോ. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ സംഭവം ആശയവും ശരിക്കും BJP എന്നുള്ള പ്രസ്ഥാനത്തെ പുറത്താക്കുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ഓർക്കേണ്ട കാര്യം, ഡൽഹിയിൽ പോലീസിന്റെ കൺട്രോൾ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ശരിക്കും അത്തരം രീതിയിലേക്ക് പോകുമ്പോൾ എത്രത്തോളം ഈ നിങ്ങൾ ശരിക്കും രണ്ടുപേരൂടെ ചേർന്ന് ശരിക്കും ഇന്ത്യയെ രക്ഷിക്കുകയല്ലേ വേണ്ടത്? ശരിക്കും